സ്വിംഗ് ട്രേഡിന് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ നമുക്ക് പരിശോധിക്കാം അതിന് മുൻപ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് നോക്കാം വളരെ വളത്തേലായിട്ടുള്ള ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞത് ഇസ്രായേൽ ഇസ്രായേൽ ഇറാൻ വാറിനോടനുബന്ധിച്ച് നമുക്കറിയാം വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഗ്യാപ് ഡൗൺ ഒക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി കഴിഞ്ഞ ഒരാഴ്ച ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് ഒരു ദിവസം ഹോളിഡേ ആയിരുന്നു നാല് ദിവസം മാത്രമായിരുന്നു വർക്കിംഗ് ഉണ്ടായിരുന്നത് ഇന്ന് അതായത് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു റിസൾട്ട് ഏകദേശം എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ടിനോടൊരു പോസിറ്റീവായിട്ടായിരിക്കും മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് വൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിനെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് അതിനോട് ബിഹേവ് എന്താ പറയുക റിയാക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇനി അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഇവൻസോ ഇല്ലെങ്കിൽ ഹോളിഡേയ്സോ ഒന്നും വരുന്നില്ല ഇനി ഹോളിഡേ എന്ന് പറയാൻ വേണ്ടിയിട്ട് മെയ് ഒന്നിനാണ് വരുന്നത് അത് ഈ ഒരാഴ്ചയല്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയാണ് നമുക്ക് വരുന്നത് ഇനി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും നിങ്ങൾക്കറിയാം ഇ ടി എഫിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇ ടി എഫിൻ്റെ നമ്മളിതിന് മുൻപേ എന്താ പറയുക നിഫ്റ്റി ബീസ് ആയാലും അതിന് മുൻപേ പി എസ് സിയിൽ ഇല്ലെങ്കിൽ പി എസ് സുൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായാലും ഈവൻ ടു ഓർ ത്രീ വീക്സ് ബാക്ക് നമ്മൾ സിൽവർ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും വളരെ നല്ലൊരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സോ ഷോർട്ട് ടേമിൽ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ നിഫ്റ്റി ഐ ടി സെക്ടറിൻ്റെ ഇ ടി എഫ് അക്യുമുലേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം ഹൈയിൽ നിന്ന് ഇല്ലെങ്കിൽ ഒരു റെസിഡൻസ് ഏരിയയിൽ നിന്ന് പത്ത് പതിനഞ്ച് ശതമാനത്തോളം കുറഞ്ഞാണ് ഇ ടി എഫിൻ്റെ വാല്യൂ ഇപ്പം ുന്നത് സോ നമുക്ക് ഇതിന്റെ ചാർട്ടും അതുപോലെ തന്നെ ഇൻഡെക്സിന്റെ കൂടുതൽ അനാലിസിസും അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട് ചാർട്ടുകളൊക്കെ പരിശോധിക്കാം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ റിസൾട്ട് എക്സ്പെക്ടേഷൻ ആയിരുന്നു ഇത് ഈ ഒരു എക്സ്പെക്ടേഷനിൽ ഇവർ പറയുന്നത് എച്ച് ഡി എഫ് സി ഇസ് ലൈക്ലി ടു പോസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് പതിനയ്യായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് കോടി നെറ്റ് പ്രോഫിറ്റ് അതായത് പ്രീവിയസ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തേർട്ടി പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ എൻ ഐ ഐ അതായത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഏകദേശം ഒരു ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് ആണ് ഇവരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്വന്റി ഫോർ ട്വന്റി ഫോർ പെർസെൻറ്റേജ് ഗ്രോത്ത് ഓക്കെ എൻ ഐ ഐ ഗ്രോത്ത് സീൻ ട്വന്റി ഫോർ പെർസെൻറ്റേജ് ആണ് ഇയർ ടു ഇയർ അവർ എക്സ്പെക്ട് ചെയ്തത് സോ നെറ്റ് പ്രോഫിറ്റ് തേർട്ടി പെർസെൻറ്റേജും എൻ ഐ ഐ അതായത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ട്വന്റി ഫോർ പെർസെൻറ്റേജും ആണ് സോ ഇന്ന് റിസൾട്ട് വന്നു റിസൾട്ട് പരിശോധിക്കുമ്പം ഏകദേശം തേർട്ടി പെർസെന്റേജ് എക്സ്പെക്ട് ചെയ്തെടുത്ത് ഇവിടെ എന്താണ് തേർട്ടി സെവൻ പെർസെന്റേജോളം അവർക്ക് നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്രീസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ എൻ ഐ ഐ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ എക്സ്പെക്ട് ചെയ്തെടുത്ത് ട്വൻ്റി ഫോർ പോയിന്റ് ഫൈവ് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് സോ ഓവറോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നമ്മൾ നിഫ്റ്റീൻ്റെ ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി മൂവിങ് ആവറേജ് ലെവൽ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തുവെങ്കിലും ഗ്യാപ് ഡൗൺ വന്നുവെങ്കിലും വളരെ ഷാർപ്പായിട്ട് തന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിച്ചു പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ആഴ്ചയും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊരു പ്രൈസ് ആക്ഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൽ കൂടുതലൊന്നും നിഫ്റ്റിയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇനി നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യത്തിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഫോർട്ടി എയ്റ്റ് അതായത് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് മുതൽ നാൽപ്പത്തയ്യായിരം ഏകദേശം ഈ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് ബ്രേക്ക്ഔട്ട് ഇത് എന്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല ലാസ്റ്റ് വീക്ക് ഇല്ലെങ്കിൽ അതിനോട് ഇല്ലെങ്കിൽ അതിന് മുമ്പുള്ള വീക്കിലി ആയാലും സെൽ ഓഫിനോടനുബന്ധിച്ച് വീണ്ടും ഈ ഒരു റേഞ്ചിലോട്ട് തിരിച്ചു വന്നിട്ടാണ് ഉള്ളത് സോ അഗെയിൻ ഒരു റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രൈസ് ആക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇപ്പം എച്ച് ഡി എഫ് സീൻ്റെ റിസൾട്ടൊക്കെ നല്ലതായതുകൊണ്ട് വരുന്ന ദിവസങ്ങളിലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി മിഡ് ക്യാപ്പിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസ് ബിഹേവിയർ ആണ് ലാസ്റ്റ് വൺ വീക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് വളരെ ഹൈയിൽ നിന്ന് ഒരു സെല്ലിങ് വന്നിട്ടുണ്ട് ഓവറോൾ വീക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി സി എൻ എക്സ് സ്മോൾ ക്യാപ്പിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഇവിടെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്കിവിടെ ഉള്ളത് ഇപ്പോൾ കിടക്കുന്ന ഈ ഒരു മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു റെഡ് കാൻഡിൽ ഫോം ചെയ്ത് നിൽക്കുകയാണ് റെസ്റ്റൻസിൽ സോ ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൺവീൻസിങ്ങോ അല്ല എന്താ പറയുക കുറച്ചും കൂടെ കൺവിഷനോടുകൂടി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൽ കയറാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനല്ലാതെ ഇതുപോലെ ഇതേപോലെ ഷാർപ്പായിട്ട് ഇങ്ങനെ കയറി കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ ഏത് സമയവും നമ്മളൊരു സെൽ ഓഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കൺവിക്ഷനോട് കൂടി ധൈര്യത്തിൽ കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രൈസ് ആക്ഷൻ നടത്തി ബ്രേക്ക് ഔട്ട് തരുവാണെന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ആകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ നല്ലൊരു സ്ട്രോങ് മൂവ്മെൻറ്റ് കിട്ടാനുമുള്ള സാധ്യത കൂടുതലാണ് സോ വരുന്ന ദിവസങ്ങളിൽ അപ്സൈഡ് പോകട്ടെ ഔട്ട് നടക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നു ഇനി നിഫ്റ്റി ഐ ടിയുടെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നിഫ്റ്റി ഐ ടി കുറെ കാലം ഡൗൺ സൈഡിൽ നിന്നപ്പം അതായത് ഏകദേശം ഈ ഒരു ഈ ഒരു സൈഡ് വൈസ് കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ടി ബീസ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒമ്പത് മുപ്പത് രൂപയായിരുന്നു ഈ ഒരു ഐ ടി ബീസിൻ്റെ ആ വില എന്ന് പറയുന്നത് അവിടെ നിന്ന് അത് തിരിച്ച് കയറി അല്ല ഈ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിൽ നിന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിൽ നിന്ന് നോക്കുവാണെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അപ്സൈഡ് പോയി ഇനി ഈ ഒരു കറക്ഷൻ പീരീഡിൽ അക്യുമുലേറ്റ് ചെയ്ത ഒരാളുടെ ഒരു ആവറേജ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം തേർട്ടി പെർസെൻറ്റേജ് അപ്പോൾ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഈ ഒരു ഇ ടി എഫിൽ കളക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഈ ഇ ടി എഫിൻ്റെ ഇപ്പോഴത്തെ കറക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫിഫ്റ്റീൻ പെർസെൻറ്റേജോളം കറക്ഷൻ തന്നിട്ടുണ്ട് സോ ഒരു ഷോർട്ട് ടൈം ലോങ് ടൈം ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിൽ എന്താണ് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങാം അതായത് ഇവിടുന്ന് ബൾക്കായി മേടിച്ച് തിരിച്ച് തിരിച്ച് കയറുമ്പോൾ പതിനഞ്ച് ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്നുള്ളതല്ല മേ ബി ഇനി ഒരു കൺസൾട്ടേഷനിലോട്ട് പോയാലും അത്രയും നാൾ അക്യുമുലേറ്റ് ചെയ്ത് പിന്നെ തിരിച്ച് കയറുന്ന ഒരു കാലഘട്ടത്തിൽ ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോടുകൂടി ചെറിയ രീതിയിൽ നിഫ്റ്റി ബീസ് അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് ഇനി അടുത്ത ആഴ്ച നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം ഫസ്റ്റ് സ്റ്റോക്ക് കെ എസ് സി എൽ ആണ് അതായത് കാവേരി സീഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് പരിശോധിക്കുമ്പം ഇത് ഒരു റെസിസ്റ്റൻസ് സോണാണ് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എണ്ണൂറ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് സോണാണ് ഇനി ഇവിടെ വോളിയം പാർട്ടിസിപ്പേഷനും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇനി മന്ത്ലി ചാർട്ടിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ചാർട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഒത്തിരി കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഓക്കെ ഞാൻ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഏകദേശം രണ്ടായിരത്തി പതിനാല് മുതൽ അല്ലേ ഒരു പത്ത് വർഷമായിട്ടുള്ള ഒരു റേഞ്ചാണ് പത്ത് വർഷമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ് സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ സോ വീണ്ടും ഞാൻ ആ ലെവൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഒരു പത്ത് പതിനാല് വർഷത്തെ ഒരു റേഞ്ചാണിത് ഇനി ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പോയിന്റിൽ കയറിയാലും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്താലും നിങ്ങൾക്കൊരു പതിനഞ്ച് ശതമാനത്തോളം സ്റ്റോപ്പ് ലോസ് ലോസാണ് നിങ്ങൾക്കിവിടെ വരുന്നത് ഓക്കെ പതിനഞ്ച് ശതമാനം സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് പതിനഞ്ച് ശതമാനം സ്റ്റോപ്പ് കൂടി നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് സ്റ്റോക്ക് കെ എസ് സി എല് ഇനി അടുത്ത അടുത്ത സ്റ്റോക്ക് സോന ഓക്കെ സൊന ബി എൽ ഡബ്ല്യു നമുക്ക് എല്ലാവർക്കും അറിയാം സൊനാക്കോ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് പോയിന്റ് ആണ് ഈ ഒരു എഴുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള റെസിസ്റ്റൻസ് പോയിന്റ് ആണ് ഇത് ഇവിടെ നമുക്കെന്താണ് ഒരു ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു സ്വിംഗ് ലോയിലോട്ട് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പത്ത് ശതമാനമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ ഒരു പോയിന്റിൽ എൻട്രി എടുത്താലും അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ ഓക്കെ ഇതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ മാസവും അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാതെ തന്നെ എന്താണ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ഒരു മാർക്കറ്റിൽ പലതരത്തിലുള്ള ബീലിഡ് സെൻ്റിമെൻറ്റ് വന്നപ്പോൾ വീണിട്ടുമില്ല ബുള്ളിറ്റ് സെൻ്റിമെൻ്റ് വന്നപ്പോൾ വളരെ വലിയ രീതിയിൽ കയറിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ലോ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രഷർ ഉണ്ട് വരുന്ന ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ട് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് അതായത് സോന കോം അല്ലെങ്കിൽ സോന ബി എൽ ഡബ്ല്യു പ്രസിഷൻ ഫോർജിങ്സ് എഫ് ആർ ജി എസ് ഫോർജിങ്സ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് സൂര്യോദയാണ് സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഈ ഒരു ബാങ്കിൻ്റെ ഒരു പ്രധാന വീക്കിലി റെസിസ്റ്റൻസ് പോയിൻ്റ് ആണ് ഒരു ഇരുന്നൂറ്റി എട്ട് ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി നൂറ്റി തൊണ്ണൂറ് മുതൽ ഒരു ഇരുന്നൂറ്റി അഞ്ച് അഞ്ച് വരെ എടുത്തു ഈ ഒരു സോൺ എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് വീക്ക് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഡെയിലി ചാർട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഔട്ട് വന്നതിന് ശേഷം ആ ഒരു ലെവൽ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാം സേഫ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതായത് ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം ഏകദേശം പത്ത് ശതമാനം സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ചും കൂടെ സ്റ്റോപ്പ് ലോസ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്വിംഗ് ലോയിലോട്ടെ ഏകദേശം പതിനഞ്ച് പതിനാറ് ശതമാനം സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല അതുമാത്രമല്ല ഈ ഒരു സ്റ്റോക്കിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ട്വൻ്റി തേർട്ടി പെർസെൻറ്റേജ് അപ്സൈഡ് പൊട്ടൻഷ്യൽ ഒക്കെ പറഞ്ഞുകൊണ്ട് സെബി സോറി സെബി അല്ല എസ് ബി ഐയുടെ റിസർച്ച് റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഈ ഒരു സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് അടുത്ത നമ്മളുടെ ഒരു സ്റ്റോക്കാണ് ഗ്രീൻ പ്ലൈ ഓക്കെ ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ് ഈ ഒരു സ്റ്റോക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സൈഡ് വൈസിലാണ് ഉള്ളത് ഇതിൻ്റെ മന്ത്ലി ചാർട്ടിലോട്ട് പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് നമ്മൾ വാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒരു റേഞ്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടു സെവൻറ്റി ടു ടു നയൻറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണാണ് ഇനി ലോവർ സൈഡ് നോക്കുവാണെങ്കിൽ സെവൻറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സപ്പോർട്ട് സോണാണ് സോ ഓവറോൾ ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സൈഡ് വൈസിലാണുള്ളത് ഇനി വീക്ക്ലി ചാർട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താണ് ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഈ ഒരു റെസിഡൻസ് ലെവലിലെത്തി റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഡെയിലി ചാർട്ടിലോട്ട് പോകുമ്പം എന്താണ് അവിടെ വലിയൊരു പ്രോബ്ലം ഒന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കാരണം ഇവിടെ നിന്ന് വന്നു തിരിച്ചു കയറി സെല്ലിംഗ് വന്നു പക്ഷേ ഇവിടെ സപ്പോർട്ട് എടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയൊരു പ്രൈസ് ആക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പം പക്ഷേ നമ്മളുടെ എൻട്രി വരുന്നത് എവിടെയാണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് സ്റ്റിൽ നമ്മളുടെ ഈ ഒരു വീക്ക്ലി ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിലായിരിക്കും ഓക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നതോ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇനി അങ്ങനെയല്ല സിംഗ് ലോയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗ് ലോയിൽ സെറ്റ് ചെയ്യാം പക്ഷേ അപ്പോൾ എന്താണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വരും ഇനി നിങ്ങൾക്ക് ഡെയിലി ചാർട്ട് പ്രകാരം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്വിംഗ് ലോയിലോട്ട് കൊണ്ടുവരാം അതായത് ഈ ഒരു ബ്രേക്ക്ഔട്ട് നടക്കുമ്പം അന്നേരത്തെ സ്വിംഗ് ലോ ആയിട്ടുള്ള ഈ ഒരു പതിമൂന്ന് ശതമാനം സ്റ്റോപ്പ് ലോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും സോ ഗ്രീൻപ്ലൈ ഇൻഡസ്ട്രീസ് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് സൗരാഷ് കെം ഓക്കെ സൗരാഷ് സിമെൻറ്റ് ഓക്കെ ഈ ഒരു സ്റ്റോക്ക് പുതിയൊരു ഐ പി ഒ ആണ് റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു ഐ പി ഒ ആണ് വീക്ക്ലി ചാർട്ടിൽ ലാസ്റ്റ് വീക്കാണ് ഒരു മൂവ്മെൻറ്റ് കണ്ട് നമുക്ക് കണ്ടത് സോ ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷനാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഇത് നമുക്ക് എന്താണ് ഒരു സ്വിംഗ് ലോയായിട്ടൊക്കെ നമുക്ക് സ്വിംഗ് ലോയല്ല അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻറ്റലിന് മുമ്പുള്ളൊരു ആയിട്ട് കൺസിഡർ ചെയ്യാം ഏകദേശം ഈ ഒരു ലെവലിന് മുകളിൽ എൻട്രി എടുക്കുവാണെങ്കിൽ ഒരു എയിറ്റ് പെർസെൻറ്റേജിന് മുകളിൽ അല്ലെങ്കിൽ ഒരു എയ്റ്റ് പെർസെൻറ്റേജ് സെവൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ട്രേഡ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം സൗരാഷ്ട്ര സിമെൻറ്റ് നമ്മളുടെ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് റെബ് റെബ്കോ ഹോമാണ് റെപ്കോക്ക് ഹോംഫിൻ മന്ത്ലി ചാർട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പഴയ റെസിസ്റ്റൻസ് ഉള്ളത് അല്ലേ പഴയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് തേർട്ടി എയ്റ്റ് താഴെ ഒരു ഫോർ ഫോർ എയ്റ്റി സൊ ഫോർ എയ്റ്റി ടു ഫൈവ് തേർട്ടി എന്ന് പറയുന്ന ഈ ഈയൊരു സോണിലാണുള്ളത് കുറേ നാൾ സപ്പോർട്ട് എടുത്തതാണ് ബ്രേക്ക് ഡൗൺ ചെയ്തു തിരിച്ച് റീടെസ്റ്റ് ട്രൈ ചെയ്തു തിരിച്ചു വന്നപ്പോൾ ആ ലെവൽ വരെ വന്നില്ലെങ്കിലും അതിനോടനുബന്ധിച്ച് വന്ന് വീണ്ടും സെൽ ഓഫ് വന്നു തിരിച്ചു വന്നു വീണ്ടും ഇവിടെ എന്താണ് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ റിവേഴ്സൽ ക്യാൻഡിൽ അല്ല ഒരു റിവേഴ്സൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം പക്ഷേ എന്നാലും ഈ ഒരു ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് തന്നെയാണ് കേട്ടോ അതല്ല നല്ല പറയുന്നത് ബട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ലെവലിൽ നിങ്ങൾക്ക് എൻട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എൻട്രി എടുത്താലും ഏകദേശം ഒരു പതിനെട്ട് ശതമാനം സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് എന്താണ് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇല്ലെങ്കിൽ ഇരുപത് ശതമാനം സ്റ്റോപ്പ് ലോസിൽ ഇനി ഇത് റിവേഴ്സിൽ പോകുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഈ ഒരു ഹൈ വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം സാധിക്കും ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ഉണ്ട് ഇനി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സൂര്യോദയയുടെ കേസ് പറയുവാണെങ്കിൽ സൂര്യോദയം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പഴയ റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി ത്രീയാണ് ഏകദേശം നമുക്കിവിടെ നിന്ന് എത്രയാണ് ആ ഫോർട്ടി പെർസെൻറ്റേജോളം നമുക്ക് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പം നമ്മൾ പത്ത് പതിനഞ്ച് ഇരുപത് ശതമാനം സ്റ്റോക്ക് ലോസ് ഇട്ട് ട്രേഡ് എടുത്താലും നമുക്ക് സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് കൺസിഡർ ചെയ്യാവുന്നതാണ് സോ ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് സൗരാഷ്ട്ര കമ്മി പറഞ്ഞു സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് പറഞ്ഞു റപ്കോ ഹോമോ പറഞ്ഞു കെ സി എൽ പറഞ്ഞു പിന്നെ പറഞ്ഞ എന്താണ് സോന ബി എൽ ഡബ്ല്യു സ്റ്റോക്ക് പറഞ്ഞു അല്ലേ അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഏതെങ്കിലും വിട്ടുപോയോ ഓക്കെ റെപ്കോ ഹോമ് സൗരാഷ്ട്ര ഗ്രീൻ ഗ്രീൻപ്ലൈ സൂര്യോദയ സോനാകോംസ് കോംസ് കെ എസ് എൽ ഇത്തരം സ്റ്റോക്കുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം ഈ സ്റ്റോക്കുകളൊക്കെ കൺസിഡർ ചെയ്യുക ഇതിനുള്ളിൽ എന്നോട് ഹൈലി കൺവിക്ഷൻ ഉള്ളത് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സൗരാഷ്ട്ര കമ്പ് പറയും സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് പറയും പിന്നെ ഏതാണ് പിന്നെ ഇതിനുള്ളിൽ സൂര്യോദയം കെ എസ് സി എല്ലും സോറി സോരോജയും സൗരാഷ്ട്ര കെമ്മും സോന കോംസും ഇത് മൂന്നിനായിരിക്കും ഞാൻ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളത് മോശമാണെന്നല്ല ബട്ട് എന്തോ പേഴ്സണലി നമുക്ക് ചില ചാർട്ടുകൾ കാണുമ്പോൾ ഇഷ്ടം തോന്നില്ല അതുകൊണ്ട് അത്രേ ഉള്ളൂ സോ ഈ സ്റ്റോക്കുകളൊക്കെ കൺസിഡർ ചെയ്യുക ഈ ഒരാഴ്ച ഇത്രയും കാര്യങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി